രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരാവശ്യത്തിനായി കാഞ്ഞിരപ്പള്ളി വരെ പോകേണ്ടി വന്നു. ഈ മഴയത്ത് കാർ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്ന ബുദ്ധിമുട്ട് കാരണം യാത്ര ട്രെയിനിലാകാമെന്ന് കരുതി. പണ്ട് കോളേജ് രാഷ്ട്രീയത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന കോട്ടയത്ത് താമസിക്കുന്ന ഒരു സുഹൃത്ത് കാറുമായി വരാമെന്ന് പറഞ്ഞതും ട്രെയിൻ യാത്രയ്ക്കൊരു കാരണവുമായി. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ കോട്ടയത്തെത്തി. സുഹൃത്തിൻ്റെ കാറിൽ യാത്ര ആരംഭിച്ചു. കഞ്ഞിക്കുഴി കഴിഞ്ഞപ്പോൾ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, മഴയൊക്കെ അല്ലേ, മണർകാട് നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പള്ളിക്കത്തോട് വഴി പോയാലോ എന്ന്. രണ്ടു വർഷങ്ങൾക്ക് മുൻപൊരു ജൂലൈ മാസത്തിലെ ദുഹ്റാന പെരുന്നാളിന് ഇതേ വഴി പൊൻകുന്നത്തൊരു മരണ വീട്ടിൽ പോയിരുന്നു. അന്ന് പാമ്പാടിയിൽ റോഡിൽ വെള്ളം കയറി കിടന്നത് കാരണം ഒരുപാട് ഊടുവഴികളിലൂടെയാണ് യാത്ര ചെയ്തത്. ആ അനുഭവം കൊണ്ടാണ് ചങ്ങാതിയോട് ഇങ്ങനെ ചോദിച്ചത്. ചങ്ങാതി പാമ്പാടിയിലുള്ള ഏതോ പരിചയക്കാരനെ ഫോണിൽ വിളിച്ചു. പഴയ തടസ്സമൊന്നുമില്ല, ധൈര്യമായി അതുവഴി കടന്നു പോകാമെന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ യാത്ര തുടർന്നു. പാമ്പാടി അടുക്കും തോറും എൻ്റെ ആകാംക്ഷ കൂടിക്കൂടി വന്നു. ഏതായാലും ആ പഴയ സ്ഥലത്തെത്തി. യാതൊരു കുഴപ്പവുമില്ല, നല്ല വഴി. എൻ്റെ ചങ്ങാതിയോട് അടുത്ത് കണ്ട ഒരു ചായക്കടയുടെ മുൻപിൽ കാർ നിർത്താൻ പറഞ്ഞു. ചായക്കടയിൽ ചായ കുടിക്കുന്ന സമയത്ത് അടുത്തിരുന്ന അമ്മാവനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ആ അമ്മാവൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുറുപ്പ് സാറിൻ്റെ മോൻ്റെ മിടുക്കാണെന്ന്. റോഡ് പണിയുടെ ഭാഗമായി കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ വെള്ളക്കെട്ട് ആരംഭിച്ചത്. പലരോടും പലരും പരാതി പറഞ്ഞു. പരാതി പറഞ്ഞ് മടുത്തു. ഒടുവിൽ എം എൽ എ ജയരാജൻ്റെ ശ്രദ്ധയിലും പെടുത്തി. ഒരു ദിവസം എം എൽ എ ഇവിടെ വന്നു. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, കാര്യങ്ങൾ പഠിച്ചു. ഏതാനും മീറ്റർ നീളമുള്ള ഒരു ഓട പണിതാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അത് ജയരാജന് നന്നായി മനസ്സിലായി. മേലുദ്യോഗസ്ഥന്മാരെ സ്നേഹിച്ചും പിണങ്ങിയും ഇണങ്ങിയും ജയരാജൻ കാര്യം നടത്തി. പിന്നീട് ഇതുവരെ ആ റോഡിൽ വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. വലിയ അഭിമാനത്തോടെയാണ് ആ കാരണവർ അത് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വലിയ അടുപ്പമൊന്നുമില്ലാത്ത ഡോക്ടർ ജയരാജനോട് എനിക്കും ഒരു അഭിമാനം തോന്നി. ജയരാജനെ പലതവണ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടു നടന്ന സമയത്ത് കുറുപ്പ് സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, അതായത് ജയരാജൻ്റെ അച്ഛനെ. ഒരു തവണ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ കാറിൽ കൊട്ടാരക്കര വരെ യാത്ര ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കുറുപ്പ് സാറിൻ്റെ പിൻഗാമി ജയരാജുമായി അങ്ങനെ ഒരു അടുപ്പമുണ്ടായിട്ടില്ല. പൊതുവേ ഒരു നാണം കുണിയായിട്ടായിരുന്നു അതുവരെ ജയരാജിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വ്യാഴാഴ്ച തോറും ഒരു ദിനപത്രത്തിൽ എഴുതുന്ന കോളം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴം ബോധ്യപ്പെടുത്തിയിരുന്നു. എങ്കിലും അച്ഛൻ്റെ പേരിൽ നിൽക്കുന്ന മകനെന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അച്ഛൻ്റെ തണലിൽ വളരുന്ന ഒരു മകൻ. പക്ഷേ ഇന്നത് മാറി. അച്ഛൻ്റെ പേര് കളയാത്ത സ്വന്തം കാലിൽ നിൽക്കുന്ന മകനെന്ന് ഉള്ളിൽ തോന്നി. അതൊരു അഭിമാനമാണ് എനിക്ക് തോന്നിയത്. എം എൽ എ ജയരാജനെ വാഴ്ത്തിപ്പുകഴ്ത്താനല്ല ഇത്രയും പറഞ്ഞത്, ഒരു ജനപ്രതിനിധി എങ്ങനെയെന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു നല്ല കാര്യം ചെയ്തതിനെ അഭിനന്ദിക്കുക എന്നത് തന്നെയാണ്. അവർ നാടിന് വേണ്ടി ചെയ്ത നന്മയെ അഭിനന്ദിച്ചാൽ മാത്രമേ അവർക്ക് വീണ്ടും വീണ്ടും പ്രചോദനമുണ്ടാകൂ. ഇക്കാലത്ത് നന്മയെ ശ്രദ്ധിക്കാൻ ആരുമില്ല. തിന്മയെ വിളിച്ചു പറയാൻ അത് വിളിച്ചു കൂവാൻ 100 നാവുണ്ടാവും. മറ്റൊന്ന്, കേരളത്തിൽ 140 എം എൽ എമാരും 29 എം പിമാരും മാത്രമല്ല ജനപ്രതിനിധികളായിട്ടുള്ളത്, 1200 ത്രിതല പഞ്ചായത്തുകളിലായി 21908 തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെയുണ്ട്. 941 ഗ്രാമപഞ്ചായത്തും 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനും 152 ബ്ലോക്ക് പഞ്ചായത്തും 14 ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ ഒരു വലിയ സംവിധാനം തന്നെ ഈ കൊച്ചു കേരളത്തിൽ നമ്മെ ഭരിക്കാൻ ഇവിടെയുണ്ട്. അവരെല്ലാവരും ജയരാജനെ മാതൃകയാക്കി ഇതുപോലെ പ്രവർത്തിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടക്കും. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏതാണ്ട് 350 വീടുകളുടെ ചുമതല മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ മാത്രം കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് അപകടങ്ങൾ തന്നെ ഒഴിവാകും. ടാർ ചെയ്തു പോയ ഉടൻ റോഡിൽ കുഴി ഉണ്ടാകുന്നത്, റോഡരികിൽ വെച്ചിരിക്കുന്ന നിശാസൂചിക ഫലങ്ങളിൽ മരച്ചില്ലകളും കാട്ടുവള്ളികളും മൂടി ബോർഡിലെ സ്ഥലങ്ങൾ വായിക്കാൻ സാധിക്കാതെ വരുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഒരു വാർഡിലെ കണ്ണും കാതുമായി ആ വാർഡ് മെമ്പർ പ്രവർത്തിച്ചാൽ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലേ? റോഡരികിൽ കാട് പിടിച്ച് കിടക്കുക, റോഡിലെ മഴവെള്ളം ഒഴുകിപ്പോകാൻ വഴിമുട്ടി കെട്ടിക്കിടക്കുക, ഇങ്ങനെ നിസ്സാരമായി ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്.
ആ മഴവെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ഒരു തൂമ്പ കൊണ്ട് വകഞ്ഞു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ മഴവെള്ളം അങ്ങ് ഒഴുകിപ്പോയിക്കോളും. മഴക്കാലത്ത് കാണുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് മഴ കഴിയുമ്പോൾ തൊഴിലുഴപ്പ്, തൊഴിലുറപ്പെന്നല്ല തൊഴിലുഴപ്പ് പദ്ധതിക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ ധാരാളമുണ്ട്. ഇതിന് ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉണ്ടായാൽ മാത്രം മതി. പോരെ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ വേറെ എന്താ വേണ്ടത്? അതിന് പാഴൂർ പഠിക്കലൊന്നും തിരക്കി പോണ്ട. മത്സരത്തിൽ പരാജയപ്പെട്ടവർക്കുമുണ്ട് വഴികൾ. വിജയിച്ചവൻ്റെ കുറ്റം കണ്ടുപിടിച്ച് പ്രചാരണം കൊടുക്കുക. കുറ്റം കണ്ടുപിടിക്കാൻ മലയാളികൾക്കൊരു പ്രത്യേകം ഒരു വൈഭവം തന്നെയുണ്ടല്ലോ, അത് ഉപയോഗിക്കുക. കൃത്യമായി ഉപയോഗിച്ചാൽ മതി. അടുത്ത പ്രാവശ്യമെങ്കിലും അത് അവരവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഇണയ്ക്ക് ഗുണം കിട്ടിയേക്കും. ഇവിടെ സാധാരണ അങ്ങനെയാണല്ലോ. പഞ്ചായത്ത് മെമ്പർമാരായി പുരുഷനാണെങ്കിൽ അത് പിറ്റേ വർഷം സ്ത്രീയായിരിക്കും, അതിൻ്റെ പിറ്റേ വർഷം ഹരിജനായിരിക്കും. അങ്ങനെ മാറി മാറി വരും. അപ്പോൾ അതിൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്താം. സത്യത്തിൽ ജനം പലപ്പോഴും അവരുടെ പഞ്ചായത്ത് അംഗങ്ങളെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുകയാണെന്ന സത്യം ആ പഞ്ചായത്ത് മെമ്പർ മാത്രം അറിയാതെ പോകുന്നു. മറ്റുള്ളവർക്കെല്ലാം അറിയാം. ആ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അറിയാം. പക്ഷേ ആ പഞ്ചായത്ത് മെമ്പർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ നികുതി പണത്തിൻ്റെ ഒരു വീതം പറ്റുന്ന എന്തെങ്കിലും ജനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. ഞങ്ങൾക്കധികം ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്കും ചിലവില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. ശരിയാണ്, ജനപ്രതിനിധിയാകുന്നതിന് ഇത്തിരി ചിലവുള്ള കാര്യം തന്നെയാണ്. അത് വഹിക്കാൻ കഴിവുള്ളവൻ അതിന് കുപ്പായം തയ്പ്പിച്ച് വന്നാൽ മതി. അതാണ് ജനങ്ങൾ പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ ജനം നിർബന്ധിച്ച് കസേരയിൽ ഇരുത്തിയതായി കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളോടൊന്നും ഒരു ജനത്തിനും താല്പര്യമില്ല. നിങ്ങളെ വെറുതെ സഹിക്കുകയാണ്. പക്ഷെ ചില മാറ്റങ്ങൾ ദിനചര്യയിൽ വരുത്തിയാൽ ഓരോ ജനപ്രതിനിധിക്കും ജന മനസ്സുകളിൽ ഇടം കിട്ടും, ഒരു സംശയവുമില്ല. ജയരാജനെ പോലെ പ്രാദേശികമായി നിരീക്ഷിക്കുക, ഇച്ഛാശക്തിയോടെ അത് നടപ്പാക്കുമെന്ന് തീരുമാനിക്കുക, വിവാദമുണ്ടാകുന്നതിൽ നിന്ന് മാറി നിൽക്കുക. ജനങ്ങൾക്കുമുണ്ടൊരു ചുമതല. നന്മ കണ്ടാൽ അവരെ വിളിച്ച് അഭിനന്ദിക്കുന്നതിന് ഒരു ചെലവുമില്ല. ജയരാജൻ്റെ ഈ ചെറിയ വലിയ പ്രവൃത്തിയിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു.